الله أكبر الله أكبر. السلام عليكم. ഓർമ്മയിൽ ഒരു നിലാവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഭരണാധികാരി എങ്ങനെ ഇരിക്കണം എന്നുള്ളതിനെ പറ്റി മഹാനായ മഹാത്മാഗാന്ധിജി നമ്മളോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഉമറിൻ്റെ ഭരണം വരണം എന്നാണ് പറഞ്ഞത്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, രണ്ടാമത്തെ ഖലീഫ. ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കുകയും അറിയുകയും ചെയ്തിട്ടുള്ളത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഞാനൊരു സ്വപ്നത്തിൽ സ്വർഗത്തിലൊരു വലിയ ഭവനം കണ്ടു, ഇതുവരെ കാണാത്തൊരു ഭവനം, ഇത്രയും സൗന്ദര്യമുള്ളൊരു ഭവനം, അത് ആരുടെയാണ് എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ ജിബ്രീൽ അലൈഹി സ്ലാം എന്നോട് പറഞ്ഞു, അത് ഉമർ ബിൻ ഖത്താബ്, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ. ഇത്രയും നീതിമാനായ ഒരു ഭരണാധികാരി ലോകം കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഏറ്റവും കൂടുതൽ സോഷ്യലിസം നടപ്പിലാക്കിയ വ്യക്തി. ഇസ്ലാം റോം അധീനതയിലാക്കുമ്പോൾ പോലും അതിൻ്റെ ചക്രവർത്തി, ഇസ്ലാമിൻ്റെ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇത്രയും ഫക്കീറായി ജീവിച്ച ഒരു രാജാവില്ലായിരുന്നു, ഒരു ഇമാമില്ലായിരുന്നു. ചെറുപ്പ ക്ലാസ്സുകളിൽ മുഴുവൻ നമ്മൾ പഠിച്ചിരിക്കുന്ന കഥകൾ ഓർമ്മയുണ്ടോ? അതുപോലെ തന്നെ ഒരുപാട് പാട്ടുകൾ, ഉണ്ടു സഖി ഒരു കിലോ മുന്തിരി കഴിക്കുവാൻ മനസ്സിലൊരാശ എന്നുള്ള പാട്ട്, ഖൽബിലൊരാശ എന്നുള്ള പാട്ട്. തീർച്ചയായിട്ടും അത് അതിൻ്റെ ഒരു സാഹചര്യം മനസ്സിലാക്കേണ്ടത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് വളരെ ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ഒരു കൊട്ടാരത്തിൽ അദ്ദേഹം അന്തി ഉറങ്ങിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സാധാരണ വീടിലായിരുന്നു താമസിച്ചിരുന്നത്. എത്രമാത്രം ബിരിയാണി ഇതിനായി അദ്ദേഹം കാര്യങ്ങൾ ഗ്രഹിച്ചിരുന്നു, സാധാരണക്കാർക്ക് വേണ്ടി, പാപപ്പെട്ടവർക്ക് വേണ്ടി. ഇടുക്കി ഇരുത്തിരിക്കുന്ന കുപ്പായത്തിന് വില കൂടിയ ഒരു കുപ്പായം കണ്ടപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ സദസ്സിൽ, രാജസദസ്സിൽ വെച്ച് തന്നെ ഒരു സഹാബി എഴുന്നേറ്റെന്ന് ചോദിച്ചു, മിളമീർ, താങ്കൾ ഇത്രയും വിലപിടിപ്പുള്ള ഈ കുപ്പായം താങ്കൾക്ക് എവിടുന്ന് കിട്ടി? ഞങ്ങൾക്കാർക്കുമില്ലാത്തൊരു കുപ്പായം എന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഇതെൻ്റെ മാത്രമല്ല, എൻ്റെ മകൻ്റെയും കൂടി ചേർന്ന് ഞാൻ എടുത്തതാണ്. അങ്ങനെ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനിത് ഉപേക്ഷിക്കാനും തയ്യാറാണ്. അത്രമാത്രം ജനസേവനത്തിന് വേണ്ടി നിന്നിരുന്ന ഒരു മഹാനായ വ്യക്തിയായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. പരിശുദ്ധ മദീനയിൽ അന്തി ഉറങ്ങുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ തൊട്ടടുത്ത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ തൊട്ടടുത്ത് അരികിൽ തന്നെയാണ് ഉമർ ബിൻ ഖത്താബിൻ്റെ കബറിടം. അത് സന്ദർശിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്, പരിശുദ്ധ റൗളായുടെ തൊട്ടടുത്ത് തന്നെ. നിങ്ങൾ പലരും അത് കണ്ടിട്ടുമുണ്ടെന്നും എനിക്കറിയാം. പക്ഷേ ഉമറിൻ്റെ ഭരണമാണ് നല്ലതെന്ന് മഹാത്മജി തന്നെ പറയണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം ജനക്ഷേമത്തിനും ജനനന്മയ്ക്കും വേണ്ടി നിന്നിരുന്ന ഒരു പടയാളിയായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. മനുഷ്യസ്നേഹത്തിൻ്റെ ആൾ രൂപം. ഈ റമദാനിലെ ഇന്നത്തെ ദിവസം ഉമർ ബിൻ ഖത്താബിനെ പറ്റി എന്തെങ്കിലുമൊന്ന് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓർമ്മയിൽ ഒരു നിലാവിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ തുടങ്ങുകയാണ്. ഓർമ്മയിൽ ഒരു നിലാവ്, റമദാൻ മാസത്തിൻ്റെ ഓർമ്മയിലെ നിലാവിനെക്കുറിച്ചും അതിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചും ഇന്ന് നമ്മളോടൊപ്പം പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് യുഎയിൽ അറിയപ്പെടുന്ന പ്രമുഖ വ്യവസായിയും സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞ സാന്നിധ്യവുമായ ശ്രീ ആർ ഹരികുമാറാണ്. അദ്ദേഹം എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഹരികേട്ട. നമസ്കാരം. അമ്പലപ്പുഴയിലെ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു നാടാണ്, കാരണം അമ്പലപ്പുഴ പാൽപായസവും ജുമാ മസ്ജിദും ഒക്കെ നിറഞ്ഞ ഒരു സാംസ്കാരികമായ ഒരു നാട്ടിൽ നിന്നാണ് അരിയേട്ടൻ പ്രവാസ ലോകത്തേക്ക് വരുന്നത്, ആദ്യം സൗദിയിലും പിന്നെ ദുബായിലും. ആ കുട്ടിക്കാലത്തെ നോമ്പിനെ കുറിച്ചുള്ള ഓർമ്മകളെ ഒന്ന് ഷെയർ ചെയ്യാം. ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, ഞാൻ ജനിച്ച നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അമ്പലപ്പുഴയിലെ നീർക്കുന്നം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. ഈ നീർക്കുന്നം എന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മൂന്നിൽ ചില്ലുവാനം മുസ്ലിം പള്ളികൾ, വളരെ പ്രശസ്തമായ നീർക്കുന്നം പള്ളി. അതുകൂടാതെ ഒരു 70% മുസ്ലിം പോപ്പുലാരിറ്റി തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് ഞാൻ ജനിച്ച നീർക്കുന്നം എന്ന് പറയുന്ന സ്ഥലം. നീർക്കുന്നം മുസ്ലിം പള്ളിയുടെ ഒരു വീടിൻ്റെ കിഴക്കേ സൈഡിലാണ് എൻ്റെ കുടുംബം, തറവാട്. അപ്പോൾ ഞാൻ രാവിലെ ഉണരുന്നത് തന്നെ ഈ
അഞ്ച് മണിക്കുള്ള ബാങ്ക് കേട്ടോണ്ടാണ് ഞാൻ ഉണരുന്നത് തന്നെ. അപ്പോൾ എൻ്റെ പഠിത്തക്കുന്ന കാലത്താണെങ്കിലും അത് കഴിഞ്ഞ് ഇപ്പോഴാണെങ്കിലും ശരി, നമ്മുടെ രാവിലെ നമ്മുടെ അലാറം വെക്കുന്നതിന് തുല്യമാണ് രാവിലെ അഞ്ച് മണിക്കുള്ള നിസ്കാരത്തിന് വേണ്ടി വരുന്ന വാങ്ക് വിളി. അപ്പം അത് കേട്ടിട്ടാണ് നമ്മൾ ഉണരുന്നത്. ഈ 70% ആൾക്കാരെന്ന് പറയുമ്പോൾ എൻ്റെ വീടിന് ചുറ്റുമുള്ള എല്ലാ എൻ്റെ സുഹൃത്തു വലയങ്ങളും എൻ്റെ അയൽവാസികളും എല്ലാം മുസ്ലിംസ് തന്നെയായിരുന്നു. അപ്പം അവരോടൊത്തായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം. എൻ്റെ അച്ഛനെ ഈ മുസ്ലിംസ് സാധാരണ അളിയന്മാരെ വിളിക്കുന്നത് മച്ചാം. ഞങ്ങളുടെ നാട്ടിലൊക്കെ മച്ചാം എന്ന് പറഞ്ഞാൽ അളിയിരുന്നാണ്. എന്നെ എൻ്റെ നാട്ടുകാർ, ഞങ്ങളുടെ നാട്ടുകാർ അച്ഛനെ വിളിച്ചിരുന്നത് എൻ്റെ മച്ചാന്നാണ്. എന്ന് പറഞ്ഞാൽ മച്ചാന്ന് പറഞ്ഞാലേ അച്ഛനെ അറിയത്തുള്ളൂ, തട്ടാർ പറമ്പിലെ മച്ച എന്നാണ് എൻ്റെ അച്ഛനെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം എല്ലാവരുടെയും അളിയനായിരുന്നു എൻ്റെ അച്ഛൻ. ആ രീതിയിലാണ് ആൾക്കാർ ഞങ്ങളെ കൺസിഡർ ചെയ്ത് നമ്മളവരോട് ഇടപഴകിക്കൊണ്ടിരുന്നത്. അപ്പം എനിക്ക് ഈ സമുദായത്തോടുള്ള ഒരു അടുപ്പമെന്ന് പറയുന്നത് വളരെ വളരെ വിലപ്പെട്ടതും വളരെ എന്താ ഞാൻ പറയണ ഹൃദയംഗവുമായി ഞാൻ സ്നേഹിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്തിരിക്കുന്ന ഒത്തിരി ആൾക്കാർ ഈ സമുദായത്തിൽപ്പെട്ടവർ എൻ്റെ ജീവിതത്തിൽ കൂടി കടന്നു പോയിട്ടുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ജനനം കൊണ്ട് തന്നെ ഞാൻ ഈ സമുദായത്തോട് അടുത്ത് നിൽക്കുന്നു. അത് കഴിഞ്ഞ് 20 കഴിഞ്ഞ് 21 വയസ്സിൽ ഞാൻ സൗദി അറേബ്യയിൽ പോവുകയാണ് പിന്നെ ഉണ്ടായത്. സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം ഇസ്ലാമികത്തിൻ്റെ എല്ലാവിധ തത്വങ്ങളും മാർഗങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ഒരു രാജ്യത്താണ് ഞാൻ വീണ്ടും 20 ജോലി ചെയ്തത്. അതിനുശേഷം വന്ന UAE. അങ്ങനെ എൻ്റെ ഈ 10-64 എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇടപെട്ടിട്ടുള്ളതും ബന്ധപ്പെട്ടിട്ടുള്ളതും ഈ റമദാൻ്റെ ആഘോഷങ്ങളും അല്ലെങ്കിൽ നോയമ്പ് പിടുത്തം തുടങ്ങി പെരുന്നാൾ, അപ്പോൾ ഇതിനെല്ലാത്തിനും ഞാൻ ഒത്തിരിയും ഡീപ്പായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള, അതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഞാൻ. ഒരു മതസൗഹാർദ്ദം അല്ലെങ്കിൽ പിന്നെ ഒരു മനുഷ്യനെ എങ്ങനെ ആദരിക്കണം, എങ്ങനെ സ്നേഹിക്കണം എന്ന് വളരെ എന്ന കാര്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു സമുദായമാണ് ഈ മുസ്ലിം സമുദായം. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളറിയാതെ അവരെ സ്നേഹിച്ചു പോകും. അവർ നമ്മളോട് എൻ്റെ ഓൺ ആൾക്കാർ എനിക്ക് തന്നിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പല കാര്യങ്ങളിലും എൻ്റെ ഈവൻ ഞാനിവിടെയൊക്കെ എത്തിപ്പെടാൻ തന്നെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മുസ്ലിം സഹോദരന്മാരും സുഹൃത്തുക്കളും ഒക്കെ തന്നെയാണ് എന്നെ ഈ നിലയിൽ ഇവിടെ എത്തിച്ചത്. ഇപ്പോഴും അവരോടൊക്കെ എനിക്ക് വളരെ അടുത്ത ബന്ധങ്ങളും അവരുടെയൊക്കെ പലരുടെയും മക്കൾ എൻ്റെ കൂടി ഇപ്പോഴും ഒത്തിരി ആൾക്കാരുടെ മക്കൾ എൻ്റെ കൂടി ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ആ റിലേഷൻ മക്കളിൽ ത്രൂടെയാണെങ്കിലും ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എൻ്റെ നാട്ടിലുള്ള ഒത്തിരിയും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാർ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ വീടുകളുമായിട്ട് എനിക്ക് ആ ഒരു ഡയറക്റ്റ് കണക്ഷൻ ഇപ്പോഴും ഞാൻ വെച്ച് പുലർത്തുന്ന ഒരാളാണ്. ഈ സൗദി അറേബ്യയിലേക്കുള്ള കാലത്തെന്ന് പറയുന്നത് രാവിലെ നമ്മളും ഇവരോടൊപ്പം നോയമ്പ് പിടിക്കും. അവിടെ കുറച്ചുകൂടെ കർക്കശമാണ്. ഇവിടുത്തെ പോലെ ഫുഡൊന്നും വെളിയിൽ വാങ്ങിച്ച് കഴിക്കാൻ പോലും പറ്റില്ല. ഇവിടെയൊക്കെ കുറച്ച് ലിബറൽ ഉണ്ട്, ആൾക്കാർക്ക് അത് കഴിക്കാനും വാങ്ങിക്കാനും ഒക്കെ ഉള്ള എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് അല്ലെങ്കിൽ മാറിയിരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ സൗദി അറേബ്യയിൽ നിന്നും അത് വളരെ കർക്കശമാണ്. ഈ സമയങ്ങളിൽ പുറത്തുനിന്ന് ആഹാരം കഴിക്കാനോ അത് അവൈലബിളും അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊക്കെ തന്നെ ഈ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ കൂടി തന്നെ നോയമ്പ് കൂടുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്ഥിരം ശൈലിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു മനുഷ്യൻ്റെ വിശപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇതിനകത്ത് ഒരു മെയിൻ സന്ദേശം. നമുക്ക് എത്രയെല്ലാം സുഭിക്ഷിതമുണ്ടെങ്കിലും നമ്മളെല്ലാം എങ്ങനെ ജീവിതം നയിക്കുന്നു, നമ്മൾ എത്ര സന്തോഷപ്പെട്ട് ജീവിതം നയിക്കുന്നു, മനുഷ്യൻ്റെ വിശപ്പ് അറിയണമെങ്കിൽ ഇത് അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. നോയമ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അത് തന്നെ. നോയമ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഒരു വർഷം ഉണ്ടാക്കിയിരിക്കുന്ന സമ്പത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് സാമ്പത്തികമായി കഷ്ടപ്പെടുന്നവർക്ക് സക്കാത്ത് കൊടുക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മറ്റുള്ള ഒരു മതവിഭാഗങ്ങളിലും കാണാത്ത രീതിയിൽ വളരെ കാര്യമായി കർക്കശമായി സീരിയസ് ആയി കാണുന്ന ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു വർഷത്തെ സംഭവത്തിൻ്റെ ഇത്ര പെർസെൻറ്റേജ് തീർച്ചയായിട്ടും എത്തിക്കേണ്ടവരിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്താറുണ്ട്. അത് വളരെയധികം നമ്മൾ ആദരിക്കേണ്ട, അതിനെ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് അതൊന്ന്. രണ്ടാമത്തെ ഈ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുക. ഈ നോയമ്പ് തുറക്കുക എന്ന് പറയുന്നത് ഒരു വീട്ടിലെ അവരോട് മാത്രമല്ല കഴിക്കുന്നത്, അയലൊക്കാർ എല്ലാവരും വരും, അവരോട് എല്ലാവരും കൂടി നിന്ന് കളിതമാശ പറയും. പിന്നെ ഈ ഒരു മാസം എന്ന് പറയുന്നത് തീർച്ചയായും പുണ്യ മാസം തന്നെയാണ്. നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മുടെ ജോലി ചെയ്യേണ്ട സമയം ഒഴിച്ച് ബാക്കി സമയങ്ങൾ മുഴുവൻ നമ്മൾ നമ്മുടെ ഇതുവരെയുള്ള തെറ്റുകുറ്റങ്ങൾ പൊറുക്കാനും ഇനിയും നമ്മളെ തെറ്റിലോട്ട് നയിക്കാതിരിക്കാനും നമുക്ക് ദൈവം ഉണ്ടാക്കി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി ദൈവത്തോട് പറയാനൊക്കെ തന്നെയാണ് ഈ ഒരു മാസം ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ തന്നെ ആൾക്കാർ കംപ്ലീറ്റ് വീട് മുഴുവൻ പെയിൻറ്റിങ് ആണെങ്കിലും ഫർണിച്ചർ മാറ്റിലാണെങ്കിലും ഒരു എല്ലാം കൊണ്ടും വളരെ സന്തോഷകരമായ സുഭിക്ഷമായ ഒരു മാസമാണ് ഈ റമദാൻ മാസം. അതുകൊണ്ട് ആൾക്കാർ ഇത് വരാനിങ്ങനെ കാത്തിരിക്കും. പല വീടുകളിലും ഫർണിച്ചർ ചേഞ്ചും വീട് ക്ലീനിങ്ങും ഒക്കെ നടക്കുന്ന അല്ലെങ്കിൽ പെയിൻറ്റിങ്ങൊക്കെ നടക്കുന്ന ഈ റമദാൻ മാസത്തിൽ എന്താണെന്ന് വെച്ചാൽ അതിന് അത്രയും പരിശുദ്ധിയുണ്ട്.
അപ്പോൾ അത്രയും സമയം നമ്മൾ ദൈവത്തോട് അടുക്കുന്ന ഒരു പ്രത്യേക മാസമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ തന്നെ ദൈവികമായിരിക്കും. നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് പലതും നമുക്കറിയാൻ പറ്റാത്ത പല കാര്യങ്ങളും ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. അത്രയും വർക്കിംഗ് അവേഴ്സ് കുറവുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഇതിനെക്കുറിച്ച് സംസാരിക്കാനും കൂട്ടം കൂട്ടിയിരുന്ന് വർത്തമാനം പറയാനും ഒന്നിച്ചിരുന്ന് നോയും പുറക്കാനും ഒന്നിച്ചിരുന്ന് വൈകുന്നേരം നമുക്ക് എന്തെങ്കിലും കളിതമാശ പറഞ്ഞ് സമയം കളയാനും ഒക്കെ ഉള്ളൊരു സമയവുമുണ്ട്, അതിനുള്ള മനസ്സുണ്ട്. നമ്മളതിനെ അത്രയും ആദരവോടെ കാണുകയും ചെയ്യുന്നുണ്ട്. നമ്മളൊരു ദൈവത്തിനോട് അടുത്ത ഒരു മാസം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സുകൊണ്ട് നമ്മൾ ദൈവത്തോട്ട് പറയാനുള്ളതെല്ലാം പറഞ്ഞ് എല്ലാ പ്രായച്ചിത്തങ്ങളും വാങ്ങി തുറന്ന് പറഞ്ഞ് പ്രായച്ചിത്തങ്ങൾ ദൈവത്തോട് നമ്മൾ ചോദിച്ച് വാങ്ങി മനസ്സിന് സന്തോഷവും കുളിർമയും ചെയ്യുന്ന ഒരു മാസമാണ് റമദാൻ മാസം. ഒരു കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി നമുക്ക് വളരെയധികം ഒരു കോവിഡ് എന്ന മഹാമാരി ഒരു സാമൂഹ്യ അഹലം പ്രാപിച്ചുകൊണ്ടാണ്. കാരണം അതുവരെ നമ്മൾ മുമ്പ് ഇഫ്താർ കൂടാരങ്ങൾ, ഒരു ഇഫ്താർ ഗെറ്റ് ടുഗദേഴ്സ്, ഇതൊക്കെ നമുക്കൊരു വലിയ സാമൂഹ്യമായ ബന്ധത്തെ വളരെയധികം കൂട്ടി ഒരുമിപ്പിക്കുന്ന രീതിയിലായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ മാറി കോവിഡ് എന്ന മഹാമാരി ഒരു സാമൂഹ്യമായ അഹലം നമ്മളെ മാറ്റി നിർത്തിയെങ്കിലും മാനസികമായിട്ട് അതിനൊരു തടസ്സം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇല്ല. കാര്യം സി, നമ്മൾ ഒഴുത്തിരുന്ന് വർത്തമാനം പറഞ്ഞാലും ഒരു കിലോമീറ്റർ ദൂരെ ഇരുന്ന് വർത്തമാനം പറഞ്ഞാലും ഇപ്പം നമ്മൾ ഈ മീഡിയകളുടെ അതിപ്രസരം കാരണം നമ്മൾ എല്ലാവരും നേരിട്ട് കണ്ടില്ലെങ്കിലും നമുക്ക് വാട്സപ്പിൽ കൂടെയും അല്ലെങ്കിൽ എന്താണ് ബോട്ടിമിക്ക് കൂടെയും ഒക്കെ ആൾക്കാരെ ഫേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് സംസാരിക്കാനുള്ള എല്ലാ സാങ്കേതിക വിദ്യയും ഇന്ന് അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു മഹാമാരി നമ്മളെ ശരീരം കൊണ്ടകത്തിയിട്ടുണ്ടെങ്കിലും മനസ്സുകൊണ്ടൊന്നും മനുഷ്യനാകുന്നില്ല. നമ്മൾ കുറച്ചുകൂടെ മാനസികമായി അടുക്കുക ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നമ്മൾ എല്ലാവരെയും വിളിച്ച് അന്വേഷിക്കുകയും അവരുടെയൊക്കെ സിറ്റുവേഷൻ എങ്ങനെയാണ്. ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ വണ്ടിയിരിക്കുന്ന സമയത്ത് മുഴുവൻ ഞാൻ നാട്ടിൽ എനിക്കറിയുന്നവരെല്ലാം ടെലിഫോൺ വിളിച്ചിട്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങൾ കുറച്ചുകൂടെ കെയർ ആയിട്ടിരിക്കണം അല്ലെങ്കിൽ കറങ്ങി നടക്കരുത്, ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ നമ്മൾ കൊടുക്കുകയും തിരിച്ച് നമുക്ക് ആ ഒരു ഉപദേശം അവരുടെ നിന്ന് കിട്ടുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് തന്നെ. നമ്മളെക്കുറിച്ച് അന്വേഷിക്കാനും നമുക്ക് അന്വേഷിക്കാനും ആൾക്കാരുണ്ടെന്നുള്ളതായ അതിൻ്റെ ആവശ്യകതയുണ്ട് എന്നുള്ളത് ഇപ്പം നമുക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. സാമൂഹ്യ പ്രതിബദ്ധത സാമൂഹിക ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ്. അവശത അനുഭവിക്കുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ടെന്നുള്ളതാണ് അത് ഏറ്റവും കൂടുതൽ കണ്ട കഴിഞ്ഞ കോവിഡ് കാലം, കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ എല്ലാവരും പകച്ചു നിൽക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. കാരണം നാട്ടിലേക്കൊന്നും പോകാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന സാധാരണക്കാരുടെ മുമ്പിൽ ഒരാശ്വാസമായി വളരെ അധികം, കാരണം എല്ലാവരും പ്രശംസിച്ച ഒരു കാര്യമാണ് അരിയേട്ടനെ കുറിച്ച്. ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ആദ്യമായി സമൂഹത്തിന് മുമ്പിൽ മാതൃക കാണിച്ചു, സ്വന്തം എംപ്ലോയീസിനെ നാട്ടിലേക്ക് എത്തിച്ചു. അതുമാത്രമല്ല, ജോലി നഷ്ടപ്പെട്ടവർക്ക് നാട്ടിൽ ജോലി ചെയ്യാം എന്ന ഒരു വ്യവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതൊരു സാമൂഹിക പ്രതിബദ്ധത തന്നെയാണ്. കാരണം മറ്റുള്ള അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ അതിലേക്ക് ഇമിറ്റേറ്റ് ചെയ്യുന്ന മാതിരി വന്നത്. പക്ഷെ അങ്ങനെ ഒരു ധൈര്യം മനസ്സിലെങ്ങനെയുണ്ട്? സി, നമ്മൾ ഉണ്ടാക്കിയതെല്ലാം നമുക്കാണെന്നും നമ്മുടെ കഴിവുകൊണ്ട് മാത്രമാണ് ഇത് ഉണ്ടായതും എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ പ്രതിബദ്ധം നമുക്ക് ഉണ്ടാകാതിരിക്കാൻ ഒരു റീസൺ. ഞാനുണ്ടാക്കിയതൊന്നും എൻ്റെ അല്ലെന്നും ഇതെനിക്ക് നാളെ നഷ്ടപ്പെടാമെന്നുള്ളതാണെന്നും ഇത് ഞാൻ മാത്രമായിട്ട് ഉണ്ടാക്കിയതല്ല എന്നും എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ അത് ഈ ലെവലിൽ എന്നെ എത്തിച്ചിട്ടുള്ളവരെ കൂടെ ചേർത്ത് നിർത്തേണ്ട ആവശ്യങ്ങളിൽ കൂടെ ചേർത്ത് നിർത്തിയാൽ മാത്രമേ അവരിനിയും എൻ്റെ കൂടെ കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോയിരിക്കുന്നതൊക്കെ എൻ്റെ മുതലാണ്, അതിൽ ഞാൻ തൊടുകയില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതുണ്ടാക്കി തന്നവരുടെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട എൻ്റെ ഒരു തീരുമാനത്തിന് മാറ്റമാണത്. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിരുന്നു, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് വിറ്റാണെന്ന് തിരിച്ചു കൂടെ കൊണ്ടുവന്ന് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ഇത്രയുമാണ് ഞാൻ വളർന്നത്, നിങ്ങളെ നോക്കേണ്ടത് എൻ്റെ ജോലിയാണ്, അല്ല നിങ്ങളുടെ വീട്ടിലിരിക്കുന്നവരുടെയോ അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്നവരുടെ ജോലിയല്ല നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. ഞാനാണ് നിങ്ങളുടെ രാജ്യത്തോട് വിളിച്ചു വരുത്തിയത്, ഞാനാണ് നിങ്ങളുടെ കോൺട്രാക്ട് സഞ്ചരിക്കുന്നത്, എൻ്റെ ഉത്തരവാദിത്തമാണ് നിങ്ങളെ സേഫായിട്ട് നിങ്ങളുടെ നാട്ടിലെത്തിക്കുന്നത്. അത് ഇന്നും എന്നും അത് വളരെ ഏത് സിറ്റുവേഷനിലും അതൊക്കെ തൻ്റെതായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കെട്ടുറപ്പ്, അതിന് വേണ്ടിയിട്ടൊരു കെട്ടുറപ്പ്, ഒരു മനധൈര്യം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്തതല്ല. അപ്പം നമ്മുടെ ആ മനസ്സിൽ തോന്നുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ തന്നെ ആലോചിച്ച് കണ്ടുപിടിച്ചിടണമെന്നല്ല, അങ്ങനെ കിട്ടൂല നമുക്ക്. നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്, ആ ശക്തിയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. ആ ശക്തിയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്, ആ നിയന്ത്രണത്തിലാണ് നമ്മൾ ചെയ്യുന്നത്, ആ ചെയ്തിൻ്റെ ഗുണമാണ് ആൾക്കാരിലെത്തുന്നത്. ഇതാണ് നമ്മുടെ ഫിലോസഫി, ആ ഫിലോസഫിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അതനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കുന്നവരെ എൻ്റെ കുടുംബാംഗങ്ങളെ പോലെ തന്നെ നോക്കുകയും അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട സമയത്ത് പ്രൊട്ടക്ട് ചെയ്യും, എല്ലാ സമയത്തും പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വെച്ച് അവരുടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യേണ്ട ഞാൻ കൊടുത്തിരിക്കുന്ന അസൈൻമെൻറ്റ് ഞാൻ പിടിച്ചു വാങ്ങിക്കുകയും ചെയ്യും. അല്ലാതെ ഞാൻ ദാനമായിട്ടൊന്നും ചെയ്യുന്നതല്ല, ഞാൻ അവരുടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തതിൻ്റെ
ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരുമ്പോൾ ഞാൻ പ്രൊട്ടക്ട് ചെയ്തില്ല, പിന്നെ ഞാൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാവത്തില്ല. നമ്മളെവിടെയും കാണിക്കേണ്ടത് നമ്മുടെ വ്യത്യസ്തതയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ. തീർച്ചയായും അതാണ് എൻ്റെ സ്റ്റൈൽ ഓഫ് തിങ്കിങ്, അതിനനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. ആ ഒരു ശൈലിയാണ് അരിയേട്ടൻ എന്നും കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷേ ബിസിനസ് രംഗത്ത് അന്നൊരു കോവിഡ് കാലം എന്ന് പറയുന്ന ഒരു ലോക്ക്ഡൗൺ ടൈമിൽ ഭയങ്കരമായി എല്ലാവരും ഭയങ്കര ആശങ്കയായിരുന്നു, ഫ്യൂച്ചർ എന്താണ് എന്ന് പകച്ചു നിൽക്കുന്നൊരു സമയമായിരുന്നു. ആ സമയത്താണ് ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നത്. അപ്പോൾ ബിസിനസ് നാളെ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് അങ്ങനെ ഒരു ചിന്ത എങ്ങനെയായിരുന്നു, അതിന് ഒരു വിഷൻ ഉണ്ടായിരുന്നോ? അല്ല, നമ്മൾ ഈ കോവിഡ് എന്ന മഹാമാരി ആഞ്ഞടിച്ച് ഈ ജനങ്ങളിലോട്ട് കയറുമ്പോൾ നമ്മൾ ഈ ഇതിനെല്ലാം പ്രതിരോധിച്ച് ഇപ്പോൾ ഇരിക്കുന്ന സിറ്റുവേഷനിൽ കൂടുതലും എത്തും എന്നുള്ളൊരു വിശ്വാസമൊന്നും നമുക്കില്ലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെല്ലാം കെട്ടിപ്പിടിച്ചിട്ട് ഇതിനും വലിയ കാര്യമൊന്നുമില്ല. നമ്മളും ഈ കൂട്ടത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഒഴിച്ചു പോകാം. നമ്മളതിനെ ഒലിച്ചു പോകുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചതിൽ നിന്നും ഏറെ യാതൊരു വിലയില്ല. പക്ഷേ നമ്മളതിനെ ശരിയായ രീതിയിൽ ചിന്തിച്ചിട്ട് നമുക്ക് എങ്ങനെ അത് ഉപയോഗിച്ച് മറ്റുള്ളവരെ രക്ഷപ്പെടുത്താം, അല്ലെങ്കിൽ ഈ മഹാമാരിയെ തരണം ചെയ്യാം എന്നുള്ളൊരു ചിന്ത എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എന്നെ കണക്കൊരു ബിസിനസ് ചെയ്യുന്ന ആളിനെ കുറിച്ച് വളരെയധികം ഉണ്ടാവേണ്ടതാണ്. അതനുസരിച്ച് നമ്മളത് ചെയ്യേണ്ടതുമാണ്. അപ്പോൾ ആ നാളെ ഈ ഉണ്ടാക്കിയൊക്കെ പോയാലും എനിക്കൊരു പ്രശ്നമൊന്നുമില്ല. ഐ ഡോണ്ട് ബോദർ മച്ച് അബൌട്ട് ഇറ്റ്. മനസ്സിലായില്ലേ? നമുക്ക് എല്ലാവർക്കും വരുന്നൊരു ജനറലായിട്ട് വരുന്ന ഒരു അനുഭവമാകുമ്പോൾ അത് നമ്മൾ മാത്രം അനുഭവിക്കുന്നതല്ല. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് യൂണിഫോം ആയിട്ട് എല്ലായിടവും ചെല്ലും. അതിൻ്റെ യൂണിഫോം എഫക്റ്റ് നമുക്കും വരും. അതൊരു പരിധിവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. ആ ചിന്ത അത് മാത്രമാണ്. ഞാൻ ഈ കഴിഞ്ഞ 2020 ഒരു പൈസ ഉണ്ടാക്കിയില്ലെങ്കിലും എനിക്കൊരു ചുക്കും സംഭവിക്കില്ലെന്ന് ഞാൻ വളരെ അധികം ആത്മവിശ്വാസത്തോടെ നിന്ന ഒരാളാണ്. ഞാൻ ഈ കഴിഞ്ഞ 2020 മുമ്പ് ഉണ്ടാക്കിയിരിക്കുന്ന സാമ്പത്തികം കൊണ്ട് ഞാൻ ബാക്കി എൻ്റെ മുമ്പോട്ട് കൊണ്ടുപോകണം. അതിനകത്തു നമ്മൾ തിരിച്ച് പമ്പ് ചെയ്ത് നമ്മുടെ ബിസിനസ് കൊണ്ടുവരണം. അതല്ല, ഞാൻ കൊണ്ടുപോയതല്ല, എനിക്കുള്ളതാണ്, അത് തിരിച്ച് ഞാൻ കൊണ്ടുവരികയില്ല. ഇനി ഉണ്ടാക്കി തരുന്നതിനകത്ത് നമുക്ക് ആലോചിക്കാം എന്ന് പറയുന്ന രീതിയോട് നമുക്ക് വിൽക്കാൻ പറ്റില്ല. ഇടയ്ക്ക് ചില കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ചില നിലപാടുകൾ ഇവർ വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വന്നപ്പോൾ അരിയേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ, എൻ്റെ ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യം എന്തായാലും അത് വിറ്റായിരുന്നാലും ഞാൻ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുമെന്നൊരു ധൈര്യം പൂർവ്വം അങ്ങ് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതൊരു തുറന്നൊരു പറച്ചിലാണ്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ധൈര്യം, കാരണം എല്ലാം തുറന്നു പറയാനുള്ളൊരു ധൈര്യം, അത് എവിടെ നിന്നാണ് അരിയേട്ടൻ? സി, എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നൊരു ക്ലാരിറ്റിയും വക്രതയും വളവും തിരിവും നമ്മുടെ ബിസിനസ് ഇല്ലാത്തടത്തോളം കാലം എനിക്കാരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ആരെയും പേടിച്ചെടുത്തിരിക്കുന്നു. ഞാൻ എൻ്റെ ചെയ്തികളിൽ ക്ലാരിറ്റി ഉണ്ട്, എൻ്റെ ജീവിത രീതികളിലൊരു നിഷ്ഠകളുണ്ട്. അതനുസരിച്ച് ഞാൻ ജീവിച്ചു പോകുന്നു. അതനുസരിച്ച് എനിക്ക് എൻ്റെ ആൾക്കാരും അവരുടെ കഠിനാധ്വാനവും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആണ് ഞാൻ ഈ നിലയിൽ എത്തിയത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ കാർബൺ പോളിടെക്നിക്കിൽ ഒരു ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇവിടെ വന്ന ആൾ ഈ ലെവലിൽ എത്തണമെങ്കിൽ എൻ്റേത് മാത്രം കഴിവൊന്നുമല്ല. ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ വായിൽ നിന്ന് വരുന്ന വർത്തമാനമെന്ന് ഞാൻ നേരത്തെ മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നൊന്നുമല്ല. അതെൻ്റെ വായിൽ വരുന്ന എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിച്ചാൽ പറയാൻ പറ്റുന്ന വളരെ വ്യക്തമായ പ്രശ്നങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിലും പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. എനിക്കിപ്പോൾ എന്താണ് തോന്നുന്നത് അത് ഞാൻ ഇപ്പോൾ ചെയ്യും. ആ ചെയ്യുന്നത് മിക്കവാറും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ദൈവാനുഗ്രഹം കൊണ്ട് ഇന്ന് വരെ കറക്റ്റായി വേണ്ടിയിട്ടുണ്ട്. ആളെ ശരിയായിട്ടുള്ള നിർബന്ധമൊന്നുമില്ല. ആ ശരി എന്ന് ഞാൻ ശരിയാണെന്ന് വിചാരിച്ച് എന്ത് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ശരിയായി എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നിടത്തോളം കാലം നാളെ എനിക്കൊരു തെറ്റായിട്ടുണ്ടെങ്കിലും ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ദൈവം എന്നെ കൊണ്ട് തോന്നിക്കുന്നതും അതിൻ്റെ അനുഭവം ഞാൻ അനുഭവിക്കേണ്ടതും ആളാകും. പക്ഷേ ഇന്നത്തെ സിറ്റുവേഷനിൽ ഞാൻ ചെയ്തതൊക്കെ ഇന്നുവരെ എനിക്ക് പോസിറ്റീവായിട്ടേ വന്നിട്ടുള്ളൂ. ആ പോസിറ്റിവിറ്റി എൻ്റെ ഏറ്റവും വലിയൊരു സമ്പത്തായിട്ട് ഞാൻ കണക്കാക്കുന്നു. മോർ ദാൻ ദ മണി ചെയ്യുന്നിട്ട് അതാണ് നമ്മളെ മുന്നോട്ട്. അതാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നാളെ സൈക്കിൾ ഓട്ടേണ്ടി വന്നാൽ ഞാൻ റെഡി ടു ഡു ദാറ്റ്. ഞാൻ ഇപ്പം നാട്ടിൽ പോയാലും എൻ്റെ സൈക്കിളിൽ ചവിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് നാളെ ഈ കാഡിലാക്കിൽ നിന്ന് നേരെ പോയി സൈക്കിളിൽ കയറുന്നതിന് മടിയൊന്നും ഉള്ളതാണെന്നു നാളെ ഞാൻ ചെയ്യേണ്ടി വരത്തില്ല എന്നുള്ളൊരു വിശ്വാസമൊന്നും എനിക്കില്ല. ചിലപ്പോൾ നാളെ ഇത് ചെയ്യേണ്ടി വരും. ചെയ്യേണ്ടി വന്നാൽ ഞാൻ റെഡി ടു ഡു ദാറ്റ്. അപ്പോൾ എന്നെ ആരും കുറ്റപ്പെടുത്താനുമില്ല. കാര്യം അവർ ഇത് ഞാൻ ആ രീതിയിൽ വളരെ നിഷ്ഠയോടെ ജീവിച്ച് എൻ്റെ ബിസിനസ്സിലാണെങ്കിൽ വളരെ ക്ലാരിറ്റിയോടെ അത് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് എൻ്റെ. അത് എപ്പോഴും നല്ല രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദൈവം എൻ്റെ കൂടെ നിൽക്കും. അതിനകത്ത് ഞാൻ വക്രതലം കാണിച്ചിട്ടുണ്ട്. ഇനി ദൈവം എന്നെ ശിക്ഷകളോട് ശിക്ഷിക്കും. ആ ശിക്ഷയിൽ കൂടി ഇങ്ങനെ അനുഭവം എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ റെഡിയാണ്. ശ്രീ ആർ ഹരികുമാർ എന്ന ഒരു വ്യവസായി, അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു കലയുണ്ട്, സ്നേഹമുണ്ട്, സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ 2020 ഈ ഒരു പ്രവൃത്തിയിലൂടെ ഒരു സെലിബ്രിറ്റിയായ ആർ ഹരികുമാർ എന്ന ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിലേക്ക് മാറി. ഞാനൊരു സെലിബ്രിറ്റി ആയുള്ള ബിസിനസ്സുകാരനായിട്ടൊന്നും ഞാൻ മാറിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആളുകൾ അത് അംഗീകരിച്ചു എന്ന്? അല്ല, ആൾക്കാരത് അംഗീകരിക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് അപ്പം ഞാൻ എടുത്ത ആ ഒരു ഡിസിഷൻ്റെ ബേസിൽ കുറേ ആൾക്കാർ ആ കെയർ ഓഫിലൂടെ നിന്ന് നാട്ടിൽ പോവുകയും അവരുടെ പിന്നെ വാക്കുകളിൽ നിന്ന് ആൾക്കാർ ഓരോന്ന് കണ്ടെത്തുകയും അതിനുശേഷം എന്നെ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുകയും മീഡിയയിലാണെങ്കിലും ശരി അല്ലെങ്കിൽ പത്രങ്ങളിലാണെങ്കിലും ശരി
അവരെന്നെക്കുറിച്ച് എഴുതാൻ തുടങ്ങിയെന്ന് പറയുന്നത് എൻ്റെ പ്രവൃത്തിയുടെ ഒരു റിഫ്ലക്ഷനാണ്. പക്ഷേ അത് അതിനേക്കാൾ ഞാൻ വില കൽപ്പിക്കുന്നത് എൻ്റെ കൂടെ ആൾക്കാർ, എൻ്റെ കൂടെ നിന്ന് ആൾക്കാരിലുണ്ടായ ഒരു കോൺഫിഡൻസ് ലെവൽ, അല്ലെ, എൻ്റെ കമ്പനിക്കുണ്ടായ ഒരു പേര്, ഞാനെന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കുണ്ടായിരിക്കുന്ന ഒരു സെലിബ്രിറ്റി ലെവലൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കാണുന്നൊരു കാര്യമല്ല. പക്ഷേ ഇന്ന് എലിയൻ ഗ്രൂപ്പിലോട്ടൊരു റിക്രൂട്ട്മെൻറ്റ് അപ്പോയിൻ്റ് ഒരു പിന്നെ അഡ്വർടൈസ്മെൻ്റ് കൊടുത്താൽ ഒത്തിരി ആൾക്കാരോട് അപ്ലൈ ചെയ്യും ജോലിക്ക്. കാര്യം എന്താ വെച്ചാൽ ഈ ഗ്രൂപ്പ് ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊരു സേഫ്റ്റി ഉണ്ട്, ഒരു സെക്യൂരിറ്റി ഉണ്ടെന്ന് തോന്നലാണ് ഇതുകൊണ്ട് എനിക്കുണ്ട് ഒരു നേട്ടം. അപ്പോൾ എനിക്ക് നല്ല എംപ്ലോയീസിനായിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ കിട്ടും. ഒത്തിരി ആൾക്കാർ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, സാറേ ഞങ്ങൾക്ക് അവിടെ ഒരു ചാൻസ് കിട്ടുമോ എന്ന് ചോദിക്കുന്ന ഒരു ലെവലിലോട്ട് എൻ്റെ കമ്പനിയുടെ സ്റ്റാൻഡേർഡ് ഉയർന്നിട്ടുണ്ട്. അത് ഞാൻ പോലും പ്രതീക്ഷിക്കാതെ എനിക്ക് വന്നു ചേർന്ന ഒരു അച്ചീവ്മെന്റ് ആണ്. എന്നെ ആരും പ്രൊമോട്ട് ചെയ്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. സോഷ്യൽ മീഡിയയിലേക്ക് വളരെ, ഞാനൊരു അവാർഡിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അന്ന് സോഷ്യൽ മീഡിയയിലേക്ക് വളരെ തരംഗമായിരുന്നു. കാരണം ഇങ്ങനെയുള്ള വ്യവസായികളെ ഞാനത് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നത് ഞാൻ ചെയ്യുന്നത് കണ്ടെങ്കിലും വേറെ പല ആൾക്കാരും ഇത് റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പം എൻ്റെ നാട്ടിലുള്ള ആൾക്കാർക്കെല്ലാം സേഫായിട്ട് നാട്ടിലെത്താൻ പറ്റുന്ന ഒരു ധാരണ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചവരിലൊന്നും കാര്യങ്ങൾ നടന്നില്ല. അത് കാര്യങ്ങൾ നടക്കാതിരിക്കാൻ വേറെ ടു റീസൺസ്. ഒരു ചിത്രം ചെയ്തത് കണ്ടിട്ട് വേറെ ചെയ്തതാണ് എന്ന് വരുത്തണ്ട, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ ചെയ്യേണ്ടത് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇനി ചെയ്യണ്ട എന്നുമാകാം. പക്ഷെ എന്താണെങ്കിലും ശരി, ഞാൻ ചെയ്തത് കണ്ടിട്ടൊന്നും അധികം ആൾക്കാരൊന്നും ആ ലെവലിലോട്ട് വന്നില്ല, ചെയ്യാവുന്നവർ പോലും എത്തിയില്ല. പക്ഷേ എന്നാൽ തന്നെയും ഒരു മൂന്നാല് മാസം കൊണ്ട് നമ്മുടെ ആൾക്കാരൊക്കെ സേഫായിട്ടൊക്കെ എത്തേണ്ടടത്തൊക്കെ എത്തി. ആ പാനിക്കിങ് സിറ്റുവേഷനൊക്കെ ദൈവം മാറ്റി. ഇപ്പോൾ അത്രയൊന്നും ഈ മഹാമാരി ഇവിടെ കിടന്ന് കളിച്ചിട്ടും ആൾക്കാർ വലുതായി കിടന്നൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കുറേ ആൾക്കാർ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ തന്നെ ഒരു ജനറൽ മാനേജർ രക്ഷാ തോമസ് ജമീൽ എന്നെ വിട്ട് പിരിഞ്ഞിട്ടുണ്ട്. 28-30 കൊല്ലമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു 20 വയസ്സായപ്പോൾ എൻ്റെ കൂടെ എനിക്കറിയുന്ന എൻ്റെ കൂടെ കൂടിയൊരു പയ്യനാണ്. ഐ ലോസ് ഹിം അറ്റ് ദി ഏജ് ഓഫ് 50. അത് എനിക്കൊരു നഷ്ടമുണ്ടാക്കിയില്ല. കോവിഡ് മൂലമാണ് വന്നപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ലോസ് എൻ്റെ ജീവിതത്തിലുണ്ടായത്. അതുപോലെ തന്നെ ആ സിറ്റുവേഷനിലാണ് ഇപ്പോൾ നമ്മുടെ നാട് പോകുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിലെ കോവിഡിൻ്റെ ആ വർദ്ധനം എത്രത്തോളമാണ് അരിയേറ്റൻ്റെ മുന്നിൽ അത് നോക്കിക്കാണുന്നത്? നാട്ടിലത്തെ ഈ വർദ്ധനമെന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാരുടെ കുറച്ച് ശ്രദ്ധക്കുറവും കൂടെയാണ്. ആ ഒരു സിറ്റുവേഷൻ ഇവിടെ എത്തുന്നില്ല. ഇവിടെ കുറച്ചുകൂടെ കർശനമായ നിയമങ്ങളുണ്ട്. നിയമവിരുദ്ധമായി നടക്കുന്ന ആൾക്കാരെ ശിക്ഷിക്കാൻ ഉള്ള സ്ട്രോങ് ആയിട്ടുള്ള നിയമങ്ങളുണ്ട്. മനുഷ്യൻ ആ നിയമങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് ജീവിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ നമ്മുടെ നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്ത് കാര്യത്തിനും ഒരു രാജ്യത്തിൽ പ്രോപ്പർ കൺട്രോൾ ഉണ്ടാവണം. അപ്പം നമ്മളെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ജീവിക്കാൻ. നമ്മുടെ സുരക്ഷിതത്വത്തിന് നമ്മൾ തന്നെ പ്രാധാന്യം കൊടുക്കണം. നമ്മളെ രക്ഷിക്കാൻ വേറൊരാളുണ്ട് എന്നുള്ളൊരു തോന്നൽ മനുഷ്യനുണ്ടെങ്കിൽ അത് മണ്ടത്തരമാണെന്ന് ഞാൻ പറയുള്ളൂ. നമ്മൾ നമ്മളെ നോക്കിയില്ലെങ്കിൽ വേറെ ആരും നമ്മളെ നോക്കാൻ കാണില്ല. ആ ചിന്തയില്ലാതെ ആൾക്കാർ പെരുമാറുന്നതിൻ്റെ രീതികളാണ് ഇന്ന് ഇതിലോട്ട് എത്തിച്ചത്. പിന്നെ പറഞ്ഞു പോയാലത് നമുക്ക് പലർക്കും ഇഷ്ടപ്പെടാത്ത പല രീതിയിൽ നമ്മൾ സംസാരിക്കേണ്ടി വരും. വിഷയം അത് മാറിപ്പോയി മാറിപ്പോവും. അത് പലർക്കും ദോഷം ചെയ്യും. അതുകൊണ്ട് നമ്മളതൊക്കെ മനസ്സിൽ ഒതുക്കി ഇത് കണ്ട് മനപ്രയാസത്തോടുകൂടി ബാക്കിയുള്ള കാലം ജീവിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു ആ പാൻഡമിക് സിറ്റുവേഷൻ എന്ന് നമ്മളിപ്പോൾ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് UAE അണ്ടർ കൺട്രോളിലാണ് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ UAE സംബന്ധിച്ചോളം തിങ്സ് ആർ വെരി വെൽ അണ്ടർ കൺട്രോൾ. കാരണം നമ്മൾ പാനിക്കിങ് സിറ്റുവേഷൻസ് ഒന്നും ഇല്ല. നമ്മുടെ ഡെത്ത് റേഷ്യോ വളരെ കുറവാണ്. പിന്നെ ഫെസിലിറ്റീസ്, ഹോസ്പിറ്റലുകളെല്ലാം ആൾമോസ്റ്റ് ആദ്യ കുറെ പേഷ്യൻസ് ഉണ്ടായാൽ തന്നെ അവർ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ലെവലിലോട്ടുണ്ട്. അത്രയും സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ നമ്മൾ കാണുന്നില്ല ഈ രാജ്യത്ത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ സീരിയസ് ആണ്. അത് ബിക്കോസ് ഓഫ് ദ പോപ്പുലേഷൻ, ആൾക്കാരുടെ ആ തിങ്ങിപ്പാർന്നുള്ള ജീവിത രീതിയിൽ ഇതൊക്കെ സംഭവിക്കണം. പക്ഷെ അത് ഓരോ വ്യക്തികളും അത് അവരവരുടേതായ കടമയാണ്. അവർ ആ സാമൂഹ്യപരം പാലിക്കുകയും അതിൻ്റെ ശുചിത്വം പാലിക്കുകയും ഒക്കെ ചെയ്ത് മുമ്പോട്ട് പോയില്ലെങ്കിൽ സിറ്റുവേഷൻ വളരെ മോശമാണ്. ഒരു ഗവൺമെൻറ്റിനും മരുന്ന് കൊടുത്തോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തോ പോലീസുകാരും പിടിച്ച് നിർത്തി തടഞ്ഞു വിട്ടോ ഒന്നും ഒരു രാജ്യത്തെ ജനത്തിനെ കൺട്രോൾ ചെയ്ത് ഇപ്പോഴുള്ള ബേമാരിയിൽ നിന്നും രക്ഷിക്കാൻ പറ്റുന്ന മഹാമാരിയിൽ നിന്നും രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. നമ്മൾ ഈ ഗവൺമെൻറ്റിനെ മാത്രം എല്ലാത്തിനും കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഗവൺമെൻറ് ചെയ്യുന്ന ചെയ്തികൾക്കും അവിടുത്തെ സാമ്പത്തിക നിലവാരവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വേറെ ലോട്ട് ഓഫ് ലിമിറ്റേഷൻസ്. ഓരോ വ്യക്തികളും അവരവരുടേതായ സ്വന്തം താല്പര്യത്തിൻ്റെ പുറത്ത് അവരവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടുന്ന മുൻകരുതലെടുത്തില്ലെങ്കിൽ സിറ്റുവേഷൻ വളരെ മോശമാകും. ഈ ഒരു ജീവിതത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗം പ്രവാസ ലോകത്ത് ആണ് ജീവിച്ചത് ഹരിയേട്ടൻ.
ആ ജീവിതത്തിലൂടെ നീളം നമ്മൾ കണ്ടത് ഈ റമദാൻ മാസമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പലത് കാലഘട്ടങ്ങളിലും മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ കോവിഡുമായിട്ട് യോജിച്ച് റമദാൻ ആഘോഷിക്കുകയാണ് എല്ലാവരും. ഇന്ന് സമൂഹത്തിന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്ദേശം ഇന്നത്തെ ഈ സിറ്റുവേഷനിൽ നമ്മൾ ലോകത്തിനോട് പറയാനുള്ളത്, നമ്മുടെ കഴിഞ്ഞ 2020 മുമ്പുള്ള റമദാൻ മാസങ്ങളിൽ നമ്മൾ അനുഷ്ഠിച്ചിരുന്ന രീതികളും അതിനെ നമ്മൾ കൊണ്ടാടിയ രീതികളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി, അറ്റ്ലീസ്റ്റ് ഒന്നോ രണ്ടോ കൊല്ലം കൂടെയൊക്കെ നമ്മൾ കുറച്ചുകൂടെ ആത്മസംയമനം പാലിച്ച് നമ്മൾ കൂടുതൽ ദൈവത്തിനോട് അടുത്ത് നമുക്ക് പറയാനുള്ള ദൈവത്തോട് പറഞ്ഞ് നമ്മുടെ മനസ്സ് കുറച്ച് കൺട്രോൾ ചെയ്ത് ആഘോഷങ്ങളൊക്കെ കുറച്ച് ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി സാമൂഹിക അകലം പാലിച്ച് സുഹൃത്തുക്കളാണെങ്കിലും ശരി കുടുംബാംഗങ്ങളാണെങ്കിലും ശരി അയൽവാസികളാണെങ്കിലും ശരി ആ ഒരു ഡിസ്റ്റൻസും ആ ഒരു സിറ്റുവേഷനും അറിഞ്ഞ് മനസ്സിലാക്കി പെരുമാറി ഈ ഒരു വർഷം കൂടിയെങ്കിലും നമ്മൾ മുമ്പോട്ട് പോകണം. എന്നാൽ മാത്രമേ ഇനിയുള്ള വർഷങ്ങളിൽ നമുക്ക് പണ്ട് ജീവിച്ച പോലെ ഈ ഏതെങ്കിലും വിധത്തിൽ ഈ മഹാമാരിയെ ഇവിടുന്ന് തൂത്തെറിഞ്ഞതിന് ശേഷം ജീവിക്കാൻ പറ്റൂ എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതനുസരിച്ച് വേണം ഇനിയുള്ള നമ്മുടെ ഓരോ കാൽവെപ്പും. എന്നാണ് എനിക്ക് പ്രത്യേകമായി ഈ റമദാൻ കാലത്ത് ഞാൻ പറയുന്നത് കേൾക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്. വളരെ സന്തോഷമായി കേട്ടോ തിരക്കേറിയ ഈ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അഭിമുഖം അനുവദിച്ച് തന്നതിൽ. ഒരുപാട് മെസ്സേജാണ്, കാരണം നമ്മൾ കൂടുതൽ സമയം ദൈവത്തിനോട് അടുക്കുകയും ആ ഒരു സമയമാണ് നമുക്ക് മാനസികമായ അകലമില്ലാതെ സാമൂഹികമായ അകലം പാലിച്ചുകൊണ്ട് എല്ലാവരും സുരക്ഷിതമായിരിക്കുക എന്നുള്ളത് തന്നെയാണ് അരിയേട്ടൻ നൽകിയ മെസ്സേജ്. നന്ദി, ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. നമസ്കാരം. ഓർമ്മയിൽ ഒരു നിലാവിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. തുടർ വിശേഷങ്ങളുമായി, റമദാനിലെ അടുത്ത വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ ഞാൻ ഉണ്ടാവും. അതുവരെ അസ്സലാമു അലൈക്കും. അല്ലാഹു അക്ബർ. أشهد أن لا